ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സമ്പൂർണ്ണ പരാജയമായൊരു വാഴത്തോട്ടമാണ്. ഇതിൽ ചൂടെല്ലാം കാരണം ഇതിലുള്ള എല്ലാ വാഴകളും, അതായത് അത്യാവശ്യം ഇതിലുള്ള എല്ലാ കൊലച്ച വാഴകളും എല്ലാം ഒടിഞ്ഞു പോയി കിടക്കുകയാണ്. ഇത് ഈ ഭാഗത്ത് നിന്നൊക്കെ കാണാൻ കഴിയും. ഫുൾ ഇനി കൊലയ്ക്കാത്ത ഈ 2, 3, 4, 5 ഇതും ഒടിഞ്ഞ് ചാരി കിടക്കുകയാണ്. ഒരു കൊലയില്ലാത്തൊരു 5 വാഴ ഒഴിച്ച് ബാക്കി എല്ലാ വാഴകളും ഇവിടെ ഒടിഞ്ഞു കൊണ്ട് പോയിട്ടുണ്ട്. അത്രയും ചൂടാണ്, കാരണം ചൂട് കാരണം ഇതിന് തീരെ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കി നിൽക്കുന്ന മരമൊക്കെ ഏതാണ്ട് കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി നിൽക്കുവാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും വാഴയിൽ ചെറിയ കൊലയൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും കാര്യമില്ല, നമുക്ക് ജസ്റ്റ് വെറുതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇതുകൊണ്ട് വേറെ വലിയ പഴിപ്പിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മളിങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിലൊന്നും കൊലയില്ല, ജസ്റ്റ് കൂമ്പ് വന്നു അത് പോയി. ഇവിടെ എല്ലാം നല്ല തരിശു പോലെ കിടക്കുന്നുണ്ട്. എല്ലാം വളരെ സേഫായിട്ട് തന്നെ ഒടിഞ്ഞ് വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വാഴക്കൃഷി നമുക്ക് മുഴുവൻ നഷ്ടത്തിലായിരുന്നു. യാതൊരുവിധ ഉപയോഗം ഉണ്ടായിട്ടില്ല. നമ്മളിതിലെടുത്ത എഫേർട്ട് പണിയെല്ലാം നഷ്ടമെന്നല്ലാണ്ട് യാതൊരുവിധ ലാഭവും നമുക്ക് ഇതിൽ കൂടെ കിട്ടിയിട്ടില്ല, നഷ്ടമല്ലാണ്ട്. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇപ്പം എനിക്കിപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കൃഷി ചെയ്തതിന് ശേഷം നമുക്ക് അതിനോട് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റുന്നത്, കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് വെള്ളം കിട്ടിയില്ല. കിണറൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് കോരി ഒഴിക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ചെയ്ത് പിന്നെ ഒന്നും ഒക്കെ ആയിട്ടില്ലായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ചൂടും ഭയങ്കരമാണ്. നമ്മൾ ഈ ടി വിയിൽ കാണുന്ന റെക്കോർഡൊന്നും അല്ല, ആക്ച്വലി അതിന് മുകളിലാണ് ചൂടെന്ന് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഇങ്ങനെ സമയങ്ങളിൽ ചൂട് അത്രയും ഉണ്ടാവണം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വാഴക്കൃഷിയുടെ അപ്ഡേറ്റ്. ഇവിടെ ഇനി നോക്കണം. ഇനിയിപ്പം മഴയെല്ലാം കഴിഞ്ഞ് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം ബാക്കി അതിന് കൃഷി ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ.